ശ്രീ രാജേന്ദ്ര മന്ദലം നാളെയാണ് പി പി ദിവ്യയുടെ ജാമ്യത്തിന് വിധി പറയുന്നത്. ജനനിലം കേരളം ഒറ്റത്തെട്ടായി നോക്കിയിരിക്കണം. കോടതി എന്താണ് പറയുന്നത്? താങ്കളുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കും? ദിവ്യയ്ക്ക് ജാമ്യം കിട്ടുമെന്നാണോ കിട്ടൂലെന്നാണോ താങ്കളുടെ അഭിപ്രായം? കിട്ടാൻ ഒരു ന്യായവും ഇല്ല, കിട്ടുന്നതിൽ ഒരു നീതിയും ഇല്ല. കാരണം കഴിഞ്ഞ തവണ അവർ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ കൊടുത്തു എന്ന് പറയുന്നത് അത് ഈ പ്രശാന്ത് എന്ന് പറയുന്ന ആളും നവീൻ ബാബുവും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ട്. ഇപ്പൊ ഒരു കണ്ണൂർ താമസിക്കുമ്പോ കണ്ണൂരുകാരായ പലരെയും അദ്ദേഹം കണ്ടുമുട്ടും. ഈ കണ്ടുമുട്ടുന്നവരെല്ലാം കൈക്കൂലിക്കാരാണ് എന്നൊരു നിഗമനത്തിനെത്താൻ ഒരു കോടതിക്കും കഴിയുകയില്ല. അത് അവരുടെ അവരുടെ ആരോപണത്തെ സ്വാധീനിക്കുന്ന ഒന്നുമല്ല. പിന്നെ പറയുന്നത് ഈ രണ്ടു കാര്യങ്ങളേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, കലക്ടറെ കണ്ടപ്പോൾ ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് അത്രയും. അതിന്റെ വിശദാംശങ്ങളൊന്നും ആ സന്ദർഭമായതുകൊണ്ട് കലക്ടർ ചോദിക്കാൻ പോയിട്ടാണ് പറയുന്നത്. അത് അവിടെ തീർന്നു. തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ? അത് ടു എറി ഹ്യൂമൻ ടു ഫോർഗീവ് ഡിവൈൻ എന്നാണ് അലക്സാണ്ടർ പോപ്പ് പാടിയിരിക്കുന്നത്, കവിത. കവി അലക്സാണ്ടർ പോപ്പ്. മനുഷ്യർക്കെല്ലാം തെറ്റുപറ്റും. തെറ്റിനതീതമായിട്ട് ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് ദൈവം മാത്രമാണ്, അസങ്കല്പം മാത്രമാണ്. അതുകൊണ്ട് തെറ്റുപറ്റി എന്ന് പറയുന്നത് കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ളതിന് തെളിവല്ല. തന്നെയുമല്ല, തൻ്റെ ഒരു മേലുദ്യോഗസ്ഥൻ, താൻ ഏറ്റവും വെറുക്കുന്ന ഒരു മേലുദ്യോഗസ്ഥനോട് താൻ കൈക്കൂലി വാങ്ങി എന്ന് പറയുന്നത് സ്വാഭാവികതയില്ലാത്തതാണ്, അസ്വാഭാവികമാണ്. അതൊന്നും നിലനിൽക്കുന്ന ലോക്കൽ സ്റ്റാൻഡിയുള്ള കാര്യങ്ങളല്ല. ഈ വരട്ടുവാദങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജാമ്യം നേടാൻ ശ്രമിക്കുന്നത് ഹീനമായിട്ടുള്ള ഒരു നിയമ നടപടിയാണ്, ഒരു അഭിഭാഷക വൃത്തിയും കൂടെയാണ്. ഇത് പറഞ്ഞുകൊണ്ടാണോ തെറ്റ് പറ്റിയതിന് മാപ്പ് ചോദിക്കുക? അതാണ് അന്തത്തായിട്ട് അവരുടെ മുമ്പിലുള്ള, പി പി ദിവ്യയുടെ മുമ്പിലുള്ള ഒരേ ഒരു കാര്യം. അവർ പിന്നെ ദിവ്യ പരിവേഷമുള്ള ഒരു തെറ്റും പറ്റാത്ത സ്ത്രീയാണെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ സാധാരണഗതിയിൽ ഇത് ജാമ്യം കിട്ടേണ്ട കേസല്ല. ഇവർ തെളിവുകൾ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ ഇതിലെ സത്യം വളച്ചൊടിക്കാനും ഒക്കെ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇവരുടെ അഭിഭാഷകൻ കെ പി ചന്ദ്രശേഖരന്റെ വധകർത്താക്കൾക്ക്, ഘാതകർക്ക് വേണ്ടി വാദിച്ച ആ മനുഷ്യൻ നടത്തിയ വാദങ്ങളെല്ലാം തന്നെ. അത് നിലനിൽക്കുന്നതല്ല. അതിന്റെ പേരിൽ ഒരു ജാമ്യം ഇവർക്ക് സാധാരണഗതിയിൽ നിഷേധിക്കപ്പെടാനുള്ളതാണ് സാധ്യത. പിന്നെ അവിടെ എന്തൊക്കെ മറിമായങ്ങളാണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. യാത്രയയപ്പ് യോഗത്തിൽ സിവിൽ ഡെത്ത് പ്രഖ്യാപിക്കുന്നു, അതായത് കൊലപാതകം നടത്തുന്നു. പിന്നെ ജയിലിൽ കിടക്കുന്ന ആള് പറയുന്നു തനിക്ക് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ടെന്ന് ഒരു കൊലപാതകം നടത്തിയ ശേഷം നിഷ്ഠൂരമായിട്ട് പറയുന്നു. ഇനി കലക്ടറേറ്റ് IAS അസോസിയേഷൻ ഇപ്പൊ കലക്ടർക്ക് അനുകൂലമായിട്ട് വരുന്നു, അദ്ദേഹത്തിന്റെ മുൻവിധിയോടെ കാണരുതെന്ന്. MR അജിത് കുമാറിനെതിരെ നടപടി വന്നപ്പോ എന്താണ് ഈ IPS അസോസിയേഷൻ അനങ്ങാതിരുന്നത്? ഇതൊക്കെ ദുരൂഹമായിരിക്കുന്നു. ഞാനൊക്കെ ഈ അസോസിയേഷനുകളൊന്നും ഇടപെടേണ്ട കാര്യമല്ല. ഇത് കേവലം നിയമപരമായിട്ടുള്ള ഒരു നടപടിയും ഒരു നിയമപ്രശ്നവുമാണ്. അതൊക്കെ ഈ അസോസിയേഷനും സംഘബലവും രാഷ്ട്രീയവും ഒക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ എന്തായി തീരുമെന്നുള്ളത് ഇടപെടുകയാണ്. ഏതാനും ദിവസങ്ങൾ മുമ്പ് വാദം നടന്നപ്പോൾ ഈ നവീൻ ബാബുവിന്റെയും പ്രശാന്തിന്റെയും ഫോൺ കോളുകളും എന്താണ് CCTV ദൃശ്യങ്ങളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്, ഫോൺ റെക്കോർഡുകൾ. അപ്പൊ അത് ദിവ്യയ്ക്ക് ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു എളുപ്പവരിയല്ലേ അത്? അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ CCTV ദൃശ്യങ്ങൾക്ക് യാതൊരു, ഒന്നാമത് ഈ CCTV ദൃശ്യങ്ങൾ അല്ലെങ്കിൽ വീഡിയോ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് എവിഡൻസ് ആണ്, പക്ഷെ അത് സെക്കൻഡറി എവിഡൻസ് ആണ്. ആ സെക്കൻഡറി എവിഡൻസ് തന്നെ പ്രബലമല്ല. ഇവര് കണ്ടു എന്ന് പറയുന്നത് പറഞ്ഞെന്ന് വിചാരിച്ച് ഒരാൾ ആത്മഹത്യയുടെ ആവശ്യമുണ്ടോ? അതാണ് PP ദിവ്യയുടെ വക്കീല് വാദിച്ചിരിക്കുന്നത്. അതായത് ഒരിക്കലും നവീൻ ബാബു ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയല്ല PP ദിവ്യ അങ്ങനെ ഒരു പ്രശ്നം നടത്തിയെന്ന് പറയുന്നുണ്ട്. വളരെ രസകരമായിരിക്കുന്നു. സിവിൽ ഡെത്ത് എന്നൊക്കെ പിന്നെ അവർ പറഞ്ഞതെന്തിരാ? 2 ദിവസത്തിനകം പുറത്തു വരുന്ന ഇത്രയും മനുഷ്യരുടെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞതെന്തിരാ? ഇവർക്ക് ഇങ്ങനെ പറയാനുണ്ടെങ്കിൽ അവരുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നവീൻ ബാബു പേടിക്കാൻ പോരായിരുന്നു. അതിന്റെ പറമുറി പറയാം, സാവകാശം കേൾക്കൂ. അതായത് ഈ വീഡിയോ ഈ 2 ദിവസത്തിനകം പുറത്തു വരുമെന്ന് അവര് പറഞ്ഞ വീഡിയോ തന്നെ അവരെ അവയാളുടെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കാൻ ഏർപ്പാട് ചെയ്തു. അദ്ദേഹം പോകുന്ന ജില്ലയിൽ ആകമാനം വിതരണം ചെയ്തു. അപമാന ഭയം അന്ന് പ്രസംഗിച്ച വീഡിയോ അല്ല PP ദിവ്യ പുറത്തു വിടുമെന്ന് പറഞ്ഞു. കൂടുതൽ കാര്യങ്ങൾ ഞാൻ 2 ദിവസത്തിനകത്ത് പുറത്ത് പറയും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്തേ കൂടുതൽ കാര്യങ്ങൾ എന്തേ പുറത്തു വരാൻ? അതിനു മുമ്പ് നവീൻ ബാബു സ്വയം ജീവൻ തളഞ്ഞില്ലേ? എന്തുകൊണ്ട് നവീൻ ബാബു നവീൻ ബാബു എന്തുകൊണ്ട് 2 ദിവസം കാത്തിരുന്നില്ല? ഇത് കേൾക്കൂ,
പാർലമെന്റ് അംഗങ്ങൾക്ക് കൈക്കൂലി, അതും കോടികൾ കൊടുത്ത് കൂറുമാറ്റിയതിന്റെ തെളിവുകൾ, നോട്ട് എണ്ണുന്നതിന്റെ വരെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. എന്നിട്ടും നവീൻ ബാബുവിന്റെ പേര് വെച്ച് പി പി ദിവ്യ പ്രസംഗം ചെയ്യുമ്പോൾ രണ്ട് ദിവസം കൂടുതൽ കാര്യങ്ങളെ പറയുന്നു തുടങ്ങി. എന്തുകൊണ്ട് നവീൻ ബാബു രണ്ടു ദിവസം രാത്രി നിന്നില്ല? പാർലമെന്റിനും ഈ ജില്ലാ പഞ്ചായത്തിനും എല്ലാം ഒരേ നിയമം, ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നുള്ള ഒരൊറ്റ നിയമം, അതിന്റെ പേരിപ്പം മാറ്റിയെന്നേ ഉള്ള ഒരൊറ്റ നിയമം തന്നെയാണ് ബാധകമായിട്ടുള്ളത്. എവിഡൻസ്, പണം കൊടുത്തതിന്റെ എവിഡൻസ്, അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഫിനോൾ സ്റ്റാലിൻ പുരട്ടിയിട്ട് ഈ നോട്ടുകൾ റെഡ് ഹാൻഡഡ് ആയിട്ട് കൈയോടെ പിടികൂടുന്നതായി, അത് നടന്നിട്ടില്ല. ഇത് സംബന്ധിച്ച് എന്റെ ചോദ്യത്തിന് ഉത്തരമല്ല പറഞ്ഞു. ഞാൻ ചോദ്യം ഇതാണ്, നവീൻ ബാബു എന്തുകൊണ്ട് രണ്ടു ദിവസം കാത്തു നിന്നില്ല? പി പി ദിവ്യ പുറത്തു വരുന്ന തെളിവ്, സ്വയം ജീവിതം നശിപ്പിച്ചപ്പോൾ ഒരു വ്യക്തമായ ഉത്തരവുണ്ട്. രണ്ടു ദിവസത്തിനകമല്ല, ഇദ്ദേഹം അത് നേരിടാൻ തയ്യാറായിട്ട് തന്നെയാണ് ഒറ്റയ്ക്ക് പോയത് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇത് നമ്മൾ പല ആവർത്തി പറഞ്ഞിട്ടുള്ള ഒരൊറ്റയാളും ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ചോര വാർന്നു വീണപ്പോ ക്രൂരമായ ഈ വാക്കുകൾ, താൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത തെറ്റിന്റെ പേരിൽ ആവർത്തിക്കപ്പെട്ട വാക്കുകൾ ഓർത്തോർത്തുകൊണ്ട്, ഏതൊരു മനുഷ്യനും ഒറ്റയ്ക്കാവുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അവൻ ഈ ദുഃഖങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. ആൻഡ് ഐഡിയൽ മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്നാണ്, അതങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കും ആരുമില്ലെന്ന് ആശ്വസിപ്പിക്കാൻ. അദ്ദേഹം ആകെ ആ അനുഭവിച്ച ആ യാതനകൾ, സ്വയം ഇത് ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടുന്ന യാതനകളുണ്ടല്ലോ. ദുർബല മനസ്കനായ ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കാം എന്നുള്ളത് മനഃശാസ്ത്രമാണ്. ഇത് തന്നെയാണ് ആദിവാസിയായ ഒരാളെ നിങ്ങളെ പോക്സോ കേസിൽ പെടുത്തുമെന്ന് പോലീസ് പറഞ്ഞപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തെന്തിന്? ദുർബല മനസ്കരായ വ്യക്തികൾ, ഈ കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയില്ലാത്ത രാഷ്ട്രീയക്കാരല്ലാത്ത വ്യക്തികൾക്ക് ഇത് സംഭവിക്കും എന്ന് മാത്രമല്ല, കെ ജി ഒ എ എന്ന് പറയുന്ന സി പി എം സ്പോൺസേർഡ് സംഘടന അദ്ദേഹത്തിനെതിരായിരുന്നു. എവിഡൻസ് ഉണ്ട്, അദ്ദേഹത്തിന് സ്ഥലം മാറ്റം കിട്ടിയത് തന്നെ. അങ്ങനെ അഭിലാഷിന്റെ മനസ്സല്ലല്ലോ എന്റെ മനസ്സ്, അത്രയും കട്ടി എനിക്കുണ്ടാവില്ല. അതുപോലെ തന്നെ നവീൻ ബാബു എന്ന് പറയുന്ന അദ്ദേഹത്തിനെ കണ്ടാത്തറിയ ഒരു പാവം മനുഷ്യനാണ്. ഇങ്ങനൊക്കെ രണ്ടു വാക്ക് പറഞ്ഞാൽ, അപമാനിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അപമാനം സഹിക്ക വയ്യാതെ ക്രൂരമായ ഇല്ലാത്ത തെറ്റുകൾ ചെയ്തു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന, അതൊരു മനഃശാസ്ത്ര വിഷയമാണ്. അങ്ങനെ സംഭവിച്ചു കൂടുന്നില്ല. ഇതുവരെ ഒരൊറ്റ എവിഡൻസും ഇല്ലാത്ത ഒരു കാര്യമാണ് അവർ പരസ്യമായിട്ട് പൊതുസദസ്സിൽ വെച്ച് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ, അദ്ദേഹത്തിന്റെ ബോസിന്റെ മുമ്പിൽ വെച്ച്, മേലധികാരിയുടെ മുമ്പിൽ വെച്ച് അദ്ദേഹത്തിന്റെ നാട്ടിലെല്ലാം നാറ്റിച്ചത്, അത് എത്ര ക്രൂരമായ ഒരു സാഡിസ്റ്റ് മനോഭാവത്തിന്റെ പ്രതിഫലനമാണ്. എന്തുകൊണ്ട് മറ്റുള്ള സഹപ്രവർത്തകരുടെ മുമ്പിൽ വെച്ചും നാട്ടിലെ മുമ്പിൽ നാറ്റിച്ചെന്ന് പറഞ്ഞു? എന്തുകൊണ്ട് അവരുടെ തിരിച്ച് മുഖത്ത് വെച്ച് പറഞ്ഞില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല? അദ്ദേഹം തന്റെ ഇടമുള്ളവരല്ല. ഇദ്ദേഹം ഒരു സോഫ്റ്റ് സ്പോക്കൺ, മൃദുല ഹൃദയനായ വ്യക്തി, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരു വ്യക്തിയെ കൊണ്ട് അത് പറ്റില്ല. അഭിലാഷിന് പറ്റുമായിരിക്കും, ഒരുപക്ഷെ എനിക്കും പറ്റുമായിരിക്കും, പത്രപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും പറ്റുമായിരിക്കും. പക്ഷെ ഇത് സിവിൽ ഉദ്യോഗസ്ഥൻ, ഒരു ക്ലാർക്കായിരുന്നു, ഉയർന്നുയർന്ന് ഈ പദവിയിൽ, ഉന്നത പദവിയിലെത്തിയ, അടുത്ത വർഷം റിട്ടയർ ചെയ്യാൻ പോകുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ ചുറ്റിലും നമുക്ക് കാവ്യനീതി കിട്ടട്ടെ.